മലയാള സിനിമയിൽ സസ്പെൻസിന്റെയും ത്രില്ലറുകളുടെയും കാലം കഴിഞ്ഞു. ഇനി പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ നാളുകൾ. അവർ വരുന്നു, സോഫിയും ജോയും. ആദ്യ പോസ്റ്റർ കൊണ്ട് തന്നെ പ്രേക്ഷകരെ ആകർഷിച്ച സോഫി ഉടൻ തിയേറ്ററുകളിലേക്ക്. അന്യഭാഷാ നടിമാർ മലയാള സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നത് നമ്മുടെ ഒരു പതിവാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഒരു സമ്പ്രദായം തന്നെയാണ് അത്. അന്യഭാഷാ താരങ്ങൾ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ സ്വീകരണമാണ് നമ്മൾ മലയാളികൾ നൽകാറുള്ളത്. അത്തരത്തിൽ എത്രയോ നടിമാരാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ചേക്കേറിയിട്ടുള്ളത്. അക്കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് ശാരദയുടേത്. ശാരദ ഒരു മലയാളി അല്ലാതിരുന്നിട്ടും ഒട്ടേറെ സിനിമകളിൽ മലയാളം കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിക്കൊണ്ട് നമ്മൾ മലയാളികളുടെ ഇഷ്ടതാരമായി മാറി ശാരദ. ശാരദയ്ക്ക് ശേഷം നമ്മൾ മലയാളി ഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറിയ ഒരു നായികയായിരുന്നു ഗീത. ഗീത ഒരു മലയാളി അല്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. ഒരുപക്ഷെ ഇന്നും പലരും അത് വിശ്വസിക്കില്ലായിരിക്കും. കാരണം ഗീത അത്രത്തോളം നമ്മൾ മലയാളം സിനിമാ പ്രേമികളുടെ മനസ്സുകളിലേക്ക് ചേക്കേറിയ ഒരു നായിക തന്നെയാണ്. തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമാ ഇൻഡസ്ട്രിയിലൊക്കെ ഗീത തൻ്റെ പേരെടുത്ത നടിയാണ്. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഠിത്തം വരെ ഗീത ഉപേക്ഷിച്ചത് സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒത്തിരി അവസരങ്ങൾ താരത്തെ തേടി വന്നതുകൊണ്ടാണ്. 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗീത ഒരു ചിത്രത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത്, അതും തമിഴിൽ. അന്ന് രജനീകാന്തിന്റെ സഹോദരിയായി അഭിനയിക്കുമ്പോൾ ഗീത ഏറെ സന്തോഷവതിയായിരുന്നു. പിന്നീട് ഗീതയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുള്ള കൈ നിറയെ ചിത്രങ്ങൾ. അങ്ങനെയാണ് 8-ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തുന്നത്. ഗീതയുടെ മലയാള സിനിമയിലേക്കുള്ള രംഗപ്രവേശത്തെക്കുറിച്ച് പറഞ്ഞാൽ പഞ്ചാഗ്നി എന്ന ചിത്രത്തെക്കുറിച്ച് തന്നെ പറയേണ്ടി വരും. 1986 ഗീത അഭിനയിച്ച ആദ്യ മലയാള ചിത്രം പുറത്തിറങ്ങുന്നത്, പഞ്ചാഗ്നി. ഒരു നക്സലൈറ്റിന്റെ കഥയാണ് പഞ്ചാഗ്നി പറയുന്നത്. നക്സലൈറ്റ് അജിതയുടെ ജീവിതകഥ പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ MT ഹരിഹരൻ കൂട്ടുകെട്ടിലുള്ള ഈ ചിത്രം മലയാളം സിനിമാ പ്രേക്ഷകരെ അന്ന് ഏറെ ആനന്ദവാന്മാരാക്കിയിരുന്നു. ഗീത എന്ന നടിയെ അന്ന് മലയാള സിനിമ കണ്ടത് ഏറെ സന്തോഷത്തോടെയും വളരെ പ്രതിഭയുള്ള ഒരു കലാകാരിയായിട്ടുമാണ്. പിന്നീട് ഗീതയ്ക്ക് മലയാളത്തിലും ഒട്ടനവധി ചിത്രങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഗീത മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു നടിയായിരുന്നില്ല, തമിഴിലും തെലുങ്കിലും കന്നഡയിലുമെല്ലാം ഒരേ സമയം മാറി മാറി അഭിനയിച്ചു. മലയാള സിനിമയിൽ നിന്ന് ഒട്ടേറെ അംഗീകാരങ്ങളും ഗീതയെ തേടി എത്തിയിട്ടുണ്ട്. കേരള സംസ്ഥാന സിനിമാ പുരസ്കാരങ്ങളിൽ 2-ാം നടിക്കുള്ള പുരസ്കാരം വരെ താരം നേടിയെടുത്തിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം മാത്രമാണ് ഗീതയുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത്. എങ്കിൽ പോലും ഗീത ചെയ്തു വെച്ച പല സിനിമകളും ഇന്നും മലയാള സിനിമാ പ്രേമികളുടെ മനസ്സുകളിൽ തന്നെയുണ്ട്. സുഖമോ ദേവി, ക്ഷമിച്ചു എന്നൊരു വാക്ക്, ആവനാഴി, ഒരു വടക്കൻ വീരഗാഥ തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ ഗീതയുടെ അഭിനയ മികവ് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ച ചിത്രങ്ങളാണ്. ഏറ്റവും ഒടുവിൽ ഗീത ഒരു ടെലിവിഷൻ പരമ്പരയിൽ വരെ അഭിനയിച്ചിരുന്നു. എന്താണെങ്കിലും ഗീത എന്ന കലാകാരി മലയാളം സിനിമാ പ്രേമികൾക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഒരു പ്രതിഭ എന്ന നിലയിൽ ഗീതയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. വിവാഹത്തിന് ശേഷമാണ് ഗീത സിനിമയിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കുന്നത്. ഭർത്താവ് ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു, അതും അമേരിക്കയിൽ. അങ്ങനെ അമേരിക്കയിലേക്ക് പോയ ഗീത കുറച്ചുനാൾ അവധിയെടുത്തു. വീണ്ടും മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നു. നടൻ നരേനൊപ്പമെല്ലാം ഗീത 2-ാം രംഗത്തിൽ അഭിനയിച്ചിരുന്നു. എന്താണെങ്കിലും ഗീതയുടെ തിരിച്ചുവരവ് ഇപ്പോഴും നമ്മൾ മലയാളം സിനിമാ പ്രേമികൾ ആഗ്രഹിക്കുന്നുണ്ട്. ഗീതയും മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും സിനിമയ്ക്ക് വേണ്ടി തൻ്റെ കഥാപാത്രത്തോട് 100% നീതി പുലർത്തിയിട്ടുള്ള ഗീത ഏത് വേഷവും ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന വിശേഷണമൊക്കെ നമ്മൾ മലയാളികൾ ആദ്യം കൊടുത്തത് ഗീതയ്ക്കൊക്കെ തന്നെയായിരുന്നു. എന്താണെങ്കിലും ഗീതയുടെ തിരിച്ചുവരവ് അത് ഉടൻ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഗീത അഭിനയിച്ച ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണ്? അത് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഒപ്പം സിനിമാ ടെലിവിഷൻ രംഗത്തെ താരങ്ങളുടെ പുതുപുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വാർത്തകളും വിശേഷങ്ങളും ആദ്യം തന്നെ അറിയാൻ ബെൽ ബട്ടൺ കൂടി അമർത്തുക.